ലാ ഇലാഹ ഇല്ലല്ലാ എന്ന തൗഹീദിന്റെ മഹാമന്ത്രം പ്രഖ്യാപിക്കേണ്ട വിധം ഒരു വിശ്വാസി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതിന്റെ പ്രഭാപ്രസരണം കിട്ടിക്കൊണ്ടേയിരിക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്രഭ, അതിന്റെ വെളിച്ചം കിട്ടിക്കഴിഞ്ഞാലോ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ തന്നെ ജീവിതം ആനന്ദകരമായി. അവന്റെ മുന്നിൽ പിന്നെ ആശങ്കകളില്ല, അവന്റെ മുന്നിൽ പിന്നെ തടസ്സങ്ങളില്ല, അവന്റെ മുന്നിൽ സ്വർഗത്തിലേക്കുള്ള വഴി അപ്പോൾ തന്നെ തെളിഞ്ഞ് വളരെ ഭംഗിയോടുകൂടെ രൂപാന്തരപ്പെടുമെന്നതാണ് ഈ സന്ദേശം നമുക്ക് നൽകുന്ന ഗുണപാഠ. നമുക്കറിയാം ഈ വചനത്തിന്റെ വക്താക്കൾ എക്കാലത്തും ധാരാളം ത്യാഗങ്ങൾ സഹിച്ചവരാണ്. ഈ വചനം എന്ന് ഈ ഭൂമുഖത്ത് മുഴങ്ങിക്കേട്ടുവോ അന്നു മുതൽ വർത്തമാനകാലം വരെ ഈ വചനത്തിന്റെ വക്താക്കൾ ത്യാഗങ്ങൾ ബുദ്ധിമുട്ടുകൾ സഹിക്കുന്നവരാണ്. നമുക്കറിയാം പരിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും വെളിച്ചത്തിൽ ഈ വിഷയം ഒരു പഠനം നടത്തിയാൽ ഒരു വിഭാഗം സത്യവിശ്വാസികളെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വക്താക്കളെ തലയിൽ വാളുവെച്ച് ഈർന്നു മുറിച്ച് രണ്ടായി പിളർത്തപ്പെട്ടു, മറ്റൊരു വിഭാഗത്തെ ഉളി ഉപയോഗിച്ച് അവരുടെ തല തല്ലിപ്പൊളിച്ചു, മറ്റൊരു വിഭാഗം അഗ്നികുണ്ടത്തിലെറിയപ്പെട്ടു. പരിശുദ്ധ ഖുർആനിൽ ഒരു പരാമർശം കാണാം, അസ്ഹാബുൽ ഉഹുദൂദ്. സൂറത്തുൽ ബുറൂജിൽ ഈ വിഷയകമായി അല്ലാഹു വിവരിക്കുന്നുണ്ട്. എന്താണ് അസ്ഹാബുൽ ഉഹുദൂദ്? തീ കിടങ്ങിന്റെ വക്താക്കൾ, അഗ്നികുണ്ടാരത്തിന്റെ വക്താക്കൾ. എന്താണത് സംഭവം? ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വക്താക്കളെ കരിച്ചു കളയാൻ വേണ്ടി, ഭസ്മമാക്കിക്കളയാൻ വേണ്ടി ശത്രുക്കൾ കണ്ടെത്തിയ ഒരു മാർഗമായിരുന്നു, രൂപമായിരുന്നു അഗ്നി കിടങ്ങുകൾ, തീകുണ്ടങ്ങൾ. ഈ തീകുണ്ടങ്ങളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വക്താക്കളെ കരിച്ചു കളഞ്ഞു. ഖുതില അസ്ഹാബുൽ ഉഹ്ദൂദ് അന്നാരി യാതിൽ വഖൂദ് അള്ളാഹുവിന്റെ വചനങ്ങൾ. ഖുതില അസ്ഹാബുൽ ഉഹ്ദൂദ്, അഗ്നികുണ്ടത്തിന്റെ ആളുകൾ നശിച്ചിരിക്കുന്നു, അവർക്ക് നാശം വന്നെത്തിയിരിക്കുന്നു. അന്നാരിനാത്തിൽ വഖൂദ്, അവർ കിടങ്ങുകൾ കീറിക്കൊണ്ട് ആ കിടങ്ങുകളിൽ വിറകുകൾ നിറച്ചുകൊണ്ട് അതിൽ തീയിട്ടുകൊണ്ട് ആലിക്കത്തിച്ചു. ആ തീക്കിടങ്ങളുടെ തീരങ്ങളിൽ, അതിന്റെ ഓരങ്ങളിൽ ഈ തീക്കിടങ്ങിന്റെ വക്താക്കൾ ഇരിപ്പുറപ്പിച്ചു, കിടങ്ങ് കീറി അതിൽ വിറകുകളിട്ട് കത്തിച്ചു. എന്നിട്ട് ആ കിടങ്ങിന്റെ സൈഡിലും ഓരത്തും ഈ സത്യനിഷേധികൾ ഇരിപ്പുറപ്പിച്ചു. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിച്ച വിശ്വാസികളെ ഈ തീക്കുണ്ടത്തിലിട്ട് എന്താണ് ചെയ്യുന്നതെന്ന് എന്ന വിഷയത്തിൽ അവർ സാക്ഷികളായി. വിശ്വാസികളായ ആളുകളെ ഈ തീക്കിടങ്ങിലിട്ട് വേവിച്ചപ്പോ, കരിക്കട്ടയാക്കിയപ്പോ അതിന് സാക്ഷികളായി സന്തോഷത്തോടെ ഈ അക്രമികളായ ആളുകൾ അതിന്റെ ഓരങ്ങളിൽ കുത്തിയിരുന്നു. ഇത്രയും ദുരന്തപൂർണമായ ഒരു പീഡനം അവർ ഏറ്റത്, ഈ തീക്കുണ്ടാരങ്ങളിൽ അവർ അകപ്പെട്ടത്,
ഒരേ ഒരു കാര്യത്തിന്റെ കാരണത്തിന്റെ പേരിലായിരുന്നു. വമാ നഖമൂ മിൻഹും ഇല്ലാ അയ്യുമിനൂ ബില്ലാഹിൽ അസീസിൽ ഹമീദ്, പ്രതാപവാനായ സ്തുത്യർഹനായ അള്ളാഹുവിൽ വിശ്വസിച്ചു എന്ന ഒറ്റ കാരണമായിരുന്നു അവർ ചെയ്ത കുറ്റം. ആകാശഭൂമികളുടെ ഉടമാധികാരമുള്ള അല്ലാഹു, അജയ്യനായ അല്ലാഹു, ആ അല്ലാഹുവിൽ വിശ്വസിച്ചു എന്ന ഒറ്റ കാരണം, ആ കാരണത്താലായിരുന്നു ഈ വിഭാഗത്തിന് ഇത്തരം പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നത് എന്ന് അല്ലാഹുവിന്റെ വചനം. ചരിത്രത്തിൽ തീകുണ്ടങ്ങളിൽ അഗ്നികുണ്ടങ്ങളിൽ എറിയപ്പെട്ട ധാരാളം സത്യവിശ്വാസികൾ കടന്നുപോയിട്ടുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പ്രഖ്യാപിച്ച കാരണത്താൽ ഭൂമേനയെ കത്തിക്കേണ്ടി വന്ന ധാരാളം വിശ്വാസികൾ ലോകത്ത് കഴിഞ്ഞുപോയിട്ടുണ്ട്. ധാരാളം സംഭവം. ഇമാം അഹ്മദ്, ഇമാം നസായി, ഇമാം തുർമുനി അടക്കമുള്ള റിപ്പോർട്ടകന്മാർ ഹദീസ് ഗ്രന്ഥങ്ങളിൽ വളരെ വ്യക്തമായി വിവരിച്ച ഒരു സംഭവം, റോമക്കാരനായ സുഹൈബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പറഞ്ഞുകൊടുത്ത ഒരു സംഭവം, നിരവധി ഹദീസുകളിലൂടെ വന്ന സംഭവം. എന്താണ്? അഗ്നികുണ്ടത്തിലിട്ട് വിശ്വാസികളെ കരിച്ചു കളഞ്ഞതിനൊരു ഉദാഹരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പ്രമുഖ സഹാബി വര്യൻ സുഹൈബ് റളിയല്ലാഹു അൻഹു പറഞ്ഞുകൊടുത്ത സംഭവം. കാന മലിക്കും മിനൽ മുലൂക്ക്, നബിയുടെ സന്നിധിയിൽ വന്ന് മുമ്പിൽ വന്നുകൊണ്ട് റോമക്കാരനായ ആ സഹാബി പറഞ്ഞുകൊടുക്കുകയാണ്, നബിയെ, കാന മലിക്കും മിനൽ മുലൂക്ക്, ഞങ്ങളുടെ നാട്ടിൽ ഒരു രാജാവുണ്ടായിരുന്നു മുൻകാലത്ത്. ആ രാജാവിന് വകാന ലഹു കാഹിനുൻ യഖ്ഹനു ലഹു, ആ രാജാവിന് ജ്യോത്സ്യനായിട്ട് ഒരു സന്തത സഹചാരി ഉണ്ടായിരുന്നു. രാജാവ് എപ്പോൾ കാട്ടിലേക്ക് വേട്ടയ്ക്ക് പോകണം, രാജാവ് പ്രജകളുടെ കാര്യത്തിൽ എന്തൊക്കെ തീരുമാനമെടുക്കണം, ജ്യോത്സ്യൻ കവടി നിരത്തിക്കൊണ്ട് പറഞ്ഞു കൊടുത്തിട്ടേ രാജാവ് ഭരണം നടത്തൂ. ഇന്നും രാഷ്ട്രീയക്കാരങ്ങനെയാണല്ലോ അല്ലെ, മുസ്ലിങ്ങൾ വരെ അങ്ങനെയാണ്. രാജാവിന് ഇങ്ങനെ ഒരു ഇഷ്ടത്തോഴനായി സന്തത സഹചാരിയായി ഒരു കാഹിൻ ജ്യോത്സ്യൻ ഉണ്ടായിരുന്നു. ഒരു സുപ്രഭാതത്തിൽ ആ രാജാവിന്റെ തിരുമുന്നിൽ വന്നുകൊണ്ട് തന്റെ ഇഷ്ടപ്പെട്ടവനായ ജ്യോത്സ്യൻ പറഞ്ഞു, തിരുമനസ്സേ, എനിക്ക് വാർദ്ധക്യമായി, പ്രായമായി, അതുകൊണ്ട് നാളെ എനിക്ക് അങ്ങേക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസം എനിക്കിപ്പോൾ ഇല്ല, ഞാൻ വൃദ്ധനായി, അതുകൊണ്ട് ശേഷം എനിക്കെന്തെങ്കിലും വന്നുപോയാലും എന്റെ കാലശേഷം അങ്ങേക്ക് ഈ വിദ്യ പറഞ്ഞു തരാനും സുഗമമായ രീതിയിൽ ഭരണം നടത്താനും ഈ വിദ്യ അറിയുന്ന ഒരാൾ ഈ നാട്ടിൽ അനിവാര്യമാണല്ലോ മഹാരാജാവേ. അതുകൊണ്ട് അങ്ങയുടെ പ്രജകളിൽ നല്ല നിപുണനായ ഒരു ബാലനെ കണ്ടെത്തി ഈ വിദ്യ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി എന്നെ ഏൽപ്പിച്ചു തരണമെന്ന് ഈ ജ്യോത്സ്യൻ പറയുകയാണ്. ഇത് കേട്ട സമയത്ത് രാജാവ് ഉത്തരവിറക്കി, നമ്മുടെ രാജ്യത്ത് ഏറ്റവും ബുദ്ധിശക്തിയുള്ള ഒരു ബാലനെ കണ്ടെത്തണം. രാജകിങ്കരന്മാർ പഠനം നടത്തി, ബുദ്ധിപൂർണതയുള്ള സാമർഥ്യമുള്ള ഒരു ബാലനെ അവർ കണ്ടെത്തി രാജസദസ്സിൽ, രാജദർബാറിൽ ഹാജരാക്കി. ആ ബാലനോട് പറഞ്ഞു, ഈ വിദ്യ നീ നന്നായി പഠിക്കണം. അങ്ങനെ ജ്യോത്സ്യനെ ഏൽപ്പിച്ചു കൊടുത്തു. നിപുണനായ ഈ ബാലനെ ജ്യോത്സ്യനെ ഏൽപ്പിച്ചു കൊടുത്തു. ഈ ബാലൻ രാവിലെ അവന്റെ വീട്ടിൽ നിന്ന് ജ്യോത്സ്യന്റെ കൂടാരത്തിലേക്ക് നടന്നു പോകും, സന്ധ്യാസമയം വീട്ടിലേക്ക് തിരിച്ചു പോരും. ഹദീസിൽ കാണാം, വകാന അലാ തരീഖിൽ ഗുലാമി റാഹിബുൻ ഫീ സൗമഅതിൻ, ഈ കൊച്ചു ബാലൻ ഈ പിശാചിന്റെ മന്ത്രവാദം പഠിക്കാൻ നടന്നുപോയിക്കൊണ്ടിരിക്കെ വഴിവക്കിൽ ഒരു കാഴ്ച കണ്ടു. എന്താണ്? റാഹിബുൻ ഫീ സൗമഅത്തിൻ, ഒരു സന്യാസി ഒരു പ്രാർത്ഥനാ മണ്ഡപത്തിൽ ധ്യാന നിമഗ്നനായിട്ടിരിക്കുന്നു. ഇത് ഈ കുഞ്ഞിന്റെ വഴിയിൽ ഈ കുഞ്ഞ് കണ്ടപ്പോൾ അദ്ദേഹത്തെ ശ്രദ്ധിച്ചു. നല്ല സൽസ്വഭാവിയായ സുമുഖനായ ഒരു സന്യാസി. കുഞ്ഞിന് തോന്നി അദ്ദേഹത്തിന്റെ ചാരത്തൊന്ന് പോയി നോക്കിയാലോ. അങ്ങനെ ജ്യോത്സ്യനിലേക്ക് നടന്നു നീങ്ങിക്കൊണ്ടിരിക്കെ ഒരു സുപ്രഭാതത്തിൽ, ഒരു ദിനത്തിൽ ഈ സന്യാസിയുടെ തിരുമുന്നിൽ ചെന്ന് നിപുണനായ പക്വതയുള്ള ഈ ബാലൻ അവിടെ ചെന്ന് അദ്ദേഹത്തോട് അഭിവാദ്യമർപ്പിച്ചു. അദ്ദേഹവും ഈ ബാലനും പരിചയപ്പെട്ടു. ആ പരിചയം ശക്തി പ്രാപിച്ചു. പിന്നെ
ഈ ബാലൻ ജോത്സ്യന്റെ മുന്നിൽ എത്താതെയായി. വീട്ടിൽ നിന്ന് ഇറങ്ങുന്നുണ്ടെങ്കിലും ജോത്സ്യന്റെ മുന്നിൽ എത്താതെയായി. അന്വേഷണം വന്നു. അവൻ സന്യാസിയുടെ ചാരത്ത് ഇരിക്കുകയാണെന്ന വാർത്ത നാട്ടിലറിഞ്ഞു. അതോടൊപ്പം ഈ സന്യാസിയിൽ നിന്ന് ഏകദൈവ വിശ്വാസം ഈ ബാലൻ ശരിക്ക് മനസ്സിലാക്കി. പരിശുദ്ധ കെളിമത്ത് തോന്നിയത് യഥാവിധി ഈ ബാലൻ ഗ്രഹിച്ചു. അങ്ങനെ നിഷ്കളങ്കനായ ഈ കുരുന്ന് ബാലന്റെ ഹൃദയത്തിലേക്ക് തൗഹീദിന്റെ പൊന്തെളിച്ചം കടന്നു വന്നപ്പോ ലാ ഇലാഹ ഇല്ലല്ല എന്ന വചനം നിഷ്കളങ്കനായ വൃത്തികേടില്ലാത്ത ഈ മനസ്സിലേക്ക് ഈ കുഞ്ഞ് ഈ ബാലൻ ഗ്രഹിച്ചപ്പോ പ്രവേശിപ്പിച്ചപ്പോ ആ ബാലൻ ആ നാട്ടിൽ അത്ഭുതങ്ങൾ കാണിക്കാൻ തുടങ്ങി. ഹദീസ് എന്തൊക്കെ അത്ഭുതങ്ങൾ! അതിനിടക്കാണ് ആ രാജ്യത്ത് ഒരു പേടി സ്വപ്നമായി ഒരു സിംഹം ഒരു കാട്ടുമൃഗം ഇറങ്ങിയത്. നാട്ടുകാരെല്ലാം ആശങ്കയോടെ ജീവിക്കുകയാണ്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ വയ്യ ഈ കാട്ടുജന്തുവിനെ കൊണ്ട്. അവസാനം ഈ ബാലനാണ് ആ കാട്ടുജീവിയെ കൊലപ്പെടുത്തിയത്. തീർന്നില്ല, മാറാവ്യാധി രോഗങ്ങൾ ഈസാ നബി അലൈഹിസ്സലാമിന്റെ സന്ദേശം ഉൾക്കൊണ്ട വേദവാക്യങ്ങൾ ഉൾക്കൊണ്ട ഈ സന്യാസിയിലൂടെ ഈ ബാലനുമ്മ അത്ഭുതകരമായ കഴിവ് കിട്ടി. അങ്ങനെ മാറാവ്യാധികൾ സുഖപ്പെടുത്തി. വെള്ളപ്പാണ്ട് കുഷ്ഠരോഗം പോലത്തെ രോഗങ്ങൾ സുഖപ്പെടുത്തി. അതിന്റെ ക്രെഡിറ്റും അതിന്റെ പദവിയും ബാലൻ ഏറ്റെടുത്തില്ല. അജയ്യനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൽ ആ ബാലന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട ആളുകളൊക്കെ വിശ്വസിച്ചു. അത്ഭുതങ്ങൾ കാണിച്ച് പോക്കറ്റ് വീർപ്പിക്കാനോ സ്വന്തം കാര്യലാഭങ്ങൾ നടത്താനോ അല്ല ആ കുഞ്ഞ് ശ്രമിച്ചത്. അവൻ ജനങ്ങളോട് പറഞ്ഞു, തന്റെ മുന്നിൽ വന്ന് നിൽക്കുന്ന പുരുഷാരത്തോട് പറഞ്ഞു, ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഞാനല്ല, അദൃശ്യനായ ഈ ലോകങ്ങളുടെ ഉടമസ്ഥനായ റബ്ബുൽ ഇസ്സത്താണ്, അവനിൽ നിങ്ങൾ വിശ്വസിക്കണം. ഈ അത്ഭുതങ്ങൾക്ക് സാക്ഷികളായ ആളുകളൊക്കെ തന്നെ പ്രഖ്യാപിച്ചു, ലാ ഇലാഹ ഇല്ലല്ലാ. ഇത് രാജകൊട്ടാരത്തിൽ ഈ വാർത്തയെത്തി. വെളുക്കാൻ തെച്ചത് പാണ്ടായിപ്പോയല്ലോ. ഈ വിദ്യ ജ്യോതിഷം പഠിക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തിയ ഈ ബാലൻ തന്റെ കസ്റ്റഡിയിൽ നിന്നും തന്റെ ആദർശത്തിൽ നിന്നും വ്യതിചലിച്ചിരിക്കുന്നു. അതുകൊണ്ട് രാജാവ് ഉത്തരവിറക്കുന്നു, അവരെ എല്ലാവരെയും കൊന്നുകളയണം. അങ്ങനെ ഈ സന്യാസിയെ പിടിച്ചുകൊണ്ടുവന്നു. ഈ ബാലന്റെ മുന്നിൽ വന്ന് കാഴ്ച തിരിച്ചു കിട്ടിയ ഒരു വിശ്വാസിയെ പിടിച്ചുകൊണ്ടുവന്നു. അവരിൽ ഒരാളെ ഈർച്ച വാള് വെച്ച് തലയിൽ വെച്ച് ഈർന്നു മുറിച്ചു, രണ്ടായി പിളർത്തി. ആ ബാലനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നു. ബാലനെ കൊല്ലാൻ വേണ്ടി നോക്കിയപ്പോ അമ്പും കുന്തവുമൊന്നും ആ ബാലന്റെ ശരീരത്തിൽ ഏൽക്കുന്നില്ല. എന്ത് ചെയ്തിട്ടും ആ ബാലൻ മരിക്കുന്നില്ല. അവസാനം ആ കുഞ്ഞു പറഞ്ഞു, എന്നെ കൊല്ലണമെന്നുണ്ടെങ്കിൽ അമ്പെയ്യുന്നതിന്റെ മുമ്പ് ബിസ്മില്ലാഹി റബ്ബി ഹാദൽ ഗുലാം, ബിസ്മില്ലാഹി റബ്ബി ഹാദൽ ഗുലാം, ഈ കുട്ടിയെ ഈ ബാലന്റെ രക്ഷിതാവിന്റെ നാമം കൊണ്ട് എന്ന് പറഞ്ഞ് അമ്പെയ്ത് നോക്കൂ, ഞാൻ മരിക്കും. പറഞ്ഞതുപോലെ രാജഭടന്മാർ ഇത് ഒഴിവിത്ത് അമ്പെയ്തു. പുരുഷാരത്തിന്റെ മുന്നിൽ വെച്ച് ആ കുട്ടി രക്തസാക്ഷിയായി വീണു. ഇതിന് സാക്ഷികളായി നിലയുറപ്പിച്ചിരുന്ന പുരുഷാരം ഏകസ്വരത്തിൽ വിളിച്ചു പറഞ്ഞു, ഇന്നാ നുഅ്മിനു ബിറബ്ബി ഹാദൽ ഗുലാം, ഈ കുഞ്ഞ് പരിചയപ്പെടുത്തിയ റബ്ബിൽ ഞങ്ങളൊക്കെ ഇതാ വിശ്വസിച്ചിരിക്കുന്നു. രാജാവ് കോപാന്ധനായി. അദ്ദേഹത്തിന് കോപം കൊണ്ട് അന്ധത ബാധിച്ചു. രാജാവ് പ്രഖ്യാപിച്ചു, ഈ വിശ്വാസത്തിലകപ്പെട്ട നമ്മുടെ ആദർശങ്ങളെ തള്ളിപ്പറഞ്ഞ എല്ലാ ആളുകളെയും അറസ്റ്റ് ചെയ്യുക. രാജാവ് കിങ്കരന്മാരോട് ഉത്തരവിറക്കിയതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ കിടങ്ങുകൾ ഉണ്ടാക്കി. കിടങ്ങുകളിൽ വിറക് നിറച്ചു, അതിൽ തീയിട്ടു, വിശ്വാസികളെയെല്ലാം അതിലിട്ട് കൊന്നുകളഞ്ഞു. ധാരാളം സംഭവങ്ങൾ പരിശുദ്ധ ഖുർആനിന്റെ ഈ വചനത്തെ വിവരിച്ചുകൊണ്ട് ഹദീസുകളിൽ നമുക്ക് കാണാം. മറ്റൊരു സംഭവം അലി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചത് ഇബ്നു ജരീർ പറയുന്നു. എന്താണ്? പേർഷ്യയിൽ ഒരു രാജാവുണ്ടായിരുന്നു. ആ രാജാവ് മദ്യപിച്ച് മൂക്കറ്റം മദ്യപിച്ച് ബോധം നഷ്ടപ്പെട്ടപ്പോ തന്റെ പെങ്ങളുമായി ശയിക്കുകയാണ്. തന്റെ കൂടപ്പിറപ്പായ സഹോദരിയുമായി ശയിച്ച് ബോധം വന്നപ്പോഴും അയാൾക്കതൊരു ഹരമായി തോന്നി. അങ്ങനെ ആ ബന്ധം നിലനിർത്തി. ബന്ധം പെങ്ങളുമായിട്ടുള്ള ആ ലൈംഗിക ബന്ധം നാട്ടിൽ പാട്ടായപ്പോ രാജാവ് ജനങ്ങളെല്ലാം അറിഞ്ഞപ്പോ രാജാവ് പ്രഖ്യാപിക്കുകയുണ്ടായി, ദൈവം പെങ്ങളെ കെട്ടാൻ അനുവാദം നൽകിയിരിക്കുന്നു. ഇത് പുതിയ നിയമമാണ്. അതുകൊണ്ട് എന്റെ രാജ്യത്തുള്ള എല്ലാ ആളുകളും പെങ്ങളെ കെട്ടാമെന്ന നിയമം അംഗീകരിക്കണമെന്ന് പറഞ്ഞപ്പോ പേർഷ്യയിലെ അക്കാലത്തെ അഗ്നി ആരാധകരായ ആളുകൾ മജൂസികൾ ഏകസ്വരത്തിൽ എതിർത്തു, ഇല്ല,
മഹാരാജാവേ അങ്ങ് എന്തൊക്കെ പറഞ്ഞപ്പോഴും ഞങ്ങൾ അനുസരിച്ചിട്ടുണ്ട്, ശിരസാവഹിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഹീനമായ നിയമം, സ്വന്തം പെങ്ങളെ കല്യാണം കഴിക്കാൻ ദൈവം അനുവദിച്ചിട്ടുണ്ട് എന്ന നിയമം അംഗീകരിക്കാൻ ഞങ്ങൾക്ക് പ്രയാസമുണ്ടെന്ന് പറഞ്ഞ് അവരെല്ലാവരും ആ നിയമത്തെ പുച്ഛിച്ചു തള്ളിയപ്പോ ആ രാജാവും അക്കാലത്തുള്ള തിന്മയെ ചോദ്യം ചെയ്ത ആളുകളെ കൈകാര്യം ചെയ്ത രീതി അഗ്നികുണ്ഡങ്ങൾ വഴിയായിരുന്നു. അതിനുശേഷമാണ് മജൂസികൾക്ക് ഇങ്ങനെ ഒരു നിയമമുണ്ടായത്. രക്തബന്ധമുള്ളവരെയും വിവാഹം കഴിക്കാമെന്ന നിയമം മജൂസികളിൽ വ്യാപകമായി ഉണ്ടായിത്തീർന്നത് ഈ ഒരു സംഭവത്തിന് ശേഷമാണ്. ഇങ്ങനെ ധാരാളം സംഭവങ്ങൾ, ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകൾ വന്നപ്പോഴും അവർ പതറാതെ നിലനിന്നു. എന്തുകൊണ്ട് പതറാതെ നിലനിന്നു? ലാ ഇലാഹ ഇല്ലല്ലയുടെ പ്രഭാപ്രസരണം അവരിൽ ഏറ്റു എന്നത് തന്നെയാണ്. നമുക്കറിയാമല്ലോ, പരിശുദ്ധ ഖുർആനിന്റെ പല ഭാഗങ്ങളിലും വിവരിച്ചിരിക്കുന്ന ഒരു ചരിത്ര സംഭവം, മൂസാ നബി അലൈഹിസ്സലാമും ഫിറഔൻ ചക്രവർത്തിയും തമ്മിലുണ്ടായ സംഭവം. മൂസാ നബിയും ഹാറൂൻ നബിയും ലാ ഇലാഹ ഇല്ലല്ലയുമായി ഇസ്രായേലിലേക്ക് കടന്നു വന്നപ്പോ ഫറോവ ചക്രവർത്തി അതിനെ എതിർത്തു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും കൊണ്ടുവന്നിരിക്കുന്നത് ജാലവിദ്യയാണ്, നിങ്ങളുടെ രണ്ടുപേരുടെയും കരങ്ങളിലുള്ളത് സിഹറാകുന്നു, അതുകൊണ്ട് നമുക്ക് പരസ്പരം ഒന്ന് ഏറ്റുമുട്ടാം, പോരടിക്കാം. ആ ഏറ്റുമുട്ടലിൽ ആരാണോ അതിജയിക്കുന്നത് അവരാണ് ഈ ലോകത്തെ ജേതാക്കൾ. മൂസാ നബി അലൈഹിസ്സലാം സമ്മതിച്ചു. അങ്ങനെയാണെങ്കിൽ അങ്ങനെ, ഞങ്ങളുടെ കയ്യിൽ അള്ളാഹുവിന്റെ വചനങ്ങളല്ലാതെ മറ്റൊന്നുമില്ല, ജാലവിദ്യയോ മാരണമോ അല്ല ഞങ്ങളെ നയിക്കുന്നത്, അള്ളാഹുവിന്റെ വചനമാണ് എന്ന് ആ പ്രവാചകന്മാർ പറഞ്ഞെങ്കിലും അല്ല, ഞങ്ങളുടെ കയ്യിലുള്ള ജാലവിദ്യകൾ ഞങ്ങൾ പ്രയോഗിക്കാം, നിന്റെ കയ്യിലുള്ളത് നീയും പ്രയോഗിക്കൂ. അങ്ങനെ അവർ ഒരു സുദിനത്തിൽ, ഒരു വിശിഷ്ട ദിവസത്തിൽ അതിന് ഡേറ്റും തീയതിയും സമയവും നിർണയിച്ച് എല്ലാവരും ഒരു സ്ഥലത്ത് സമ്മേളിക്കുകയാണ്. قالوا يا موسى إما أن تلقي وإما أن نكون أول من ألقى فرعون അവന്റെ ജാലവിദ്യക്കാരും ചോദിച്ചു, അല്ല മൂസേ, ആദ്യം നിന്റേത് പ്രയോഗിക്കണോ ആദ്യം ഞങ്ങൾ പ്രയോഗിക്കണോ? രണ്ടുപേരും ഇവിടെ പ്രയോഗിക്കാൻ പോവുകയാണ് അവരവരുടെ ശക്തി. ആ സമയത്ത് മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, കാലബൽ അൽഖൂ, നിങ്ങൾ നിങ്ങളുടെ കരങ്ങളിലുള്ളതെല്ലാം ഉപയോഗിക്കുക, നിങ്ങളുടെ മന്ത്രവാദങ്ങളെല്ലാം ഇവിടെ പ്രകടമാക്കുക. അവർ അവരുടെ കരങ്ങളിലുള്ള സകല കയറ് കയറിന്റെ കെട്ടുകളും ആ മരുഭൂമിയിൽ വിതറി. ആ സമയത്ത് ഈ കയറുകളൊക്കെ അവരുടെ ജാലവിദ്യയുടെ അടിസ്ഥാനത്തിൽ ഫലത്താൽ ചലിച്ചുകൊണ്ട് മൂസാ നബി അലൈഹിസ്സലാമിന്റെ അടുത്തേക്ക് വരുന്നതായി മൂസാ നബി അലൈഹിസ്സലാമിന് തോന്നി. فأوجس في نفسه خيفة موسى ഉടനെ പെട്ടെന്നൊന്ന് മനുഷ്യ സഹജമായ അവസ്ഥയിൽ മൂസാ നബി അലൈഹിസ്സലാം ഭയന്നു. എന്താണ് ഈ കാണുന്നത്? വെറും കയറുകൾ, കയറുകൾ പാമ്പുകളെ പോലെ ഇഴയാൻ തുടങ്ങിയപ്പോ സ്വന്തം ഒരു മനസ്സിലൊരു ഭയം ഇങ്ങ് കേറി വന്നു. ആ സമയത്ത് മൂസാ നബി അലൈഹിസ്സലാം മനുഷ്യ സഹജമായ അവസ്ഥയിൽ പേടിച്ചപ്പോ കൊല്ലാ ഉടനെ പറഞ്ഞു, അത് ലാ ഇലാഹ ഇല്ലല്ല പറഞ്ഞു തന്ന അള്ളാഹു പറഞ്ഞു, പേടിക്കണ്ട, പതറണ്ട, പിടിച്ചു നിന്നോ, നീ തന്നെയാണ് അഴല, നീ തന്നെയാണ് നീതയാകുക, നീ തന്നെയാണ് വിജയിക്കുക, അതുകൊണ്ട് പേടിക്കണ്ട, മൂസാനിന്റെ കയ്യിലുള്ള ആവടി നിനത്തെ കിട്ടുകൊള്ളുക, അവരുടെ കൈകളിലുള്ളതെല്ലാം ജാലവിദ്യയാകുന്നു, മാരണമാകുന്നു, ആ മാരണത്തെ പരാജയപ്പെടുത്താൻ നമുക്ക് സാധിക്കും, പേടിക്കണ്ട. അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹു പറഞ്ഞ പ്രകാരം കയ്യിലുള്ള വടിയിട്ടപ്പോ അവരുടെ എല്ലാ പാമ്പുകളെയും ജാലവിദ്യകളെയും മൂസാ നബിയുടെ വടി പാമ്പായിട്ട് വിഴുങ്ങി എന്നാണ് ഖുർആൻ പറയുന്നത്. ഈ സംഭവം നടന്നപ്പോ ഖുർആൻ പറയുന്നു, فألقي السحرة سجدا قالوا آمنا برب
ഫിറാവുനിന്റെ അനുയായികളായി കച്ച കെട്ടി ഈ മാരണവും ജാലവിദ്യയും പ്രദർശിപ്പിക്കാൻ ഫിറാവുനിന്റെ കൂടെ വന്ന ആളുകളൊക്കെ സുജൂദിൽ വീണുകൊണ്ട് പ്രഖ്യാപിച്ചു, ആമന്ന ബി റബ്ബി ഹാറൂന വ മൂസ, ഞങ്ങൾ ഈ ചങ്ങാതിയുടെ വാക്ക് കേട്ട് വന്നു, എന്നാൽ ഞങ്ങൾക്ക് മുമ്പിൽ വ്യക്തമായ ദൃഷ്ടാന്തം ഞങ്ങൾ കണ്ടിരിക്കുന്നു, അതുകൊണ്ട് ആമന്ന ബി റബ്ബി ഹാറൂന വ മൂസ, ഞങ്ങൾ ഇവർ രണ്ടുപേരുടെയും ഉടമസ്ഥനിൽ വിശ്വസിച്ചിരിക്കുന്നു, ഹാറൂൻ നബി അലൈഹിസ്സലാമിന്റെയും മൂസ നബി അലൈഹിസ്സലാമിന്റെയും ഉടമസ്ഥനിൽ വിശ്വസിച്ചിരിക്കുന്നു. ഇത് കേട്ട സമയം ഫിറഔൻ എളുഭ്യനായിട്ട് പറഞ്ഞു. ഖുർആൻ തുടർന്ന് പറയുന്നു, قال آمنتم له قبل أن آذن لكم എന്റെ അനുയായികളായി വന്ന് എന്റെ സഹപ്രവർത്തകരായി വന്നിട്ട് ഇപ്പോൾ നീ എന്റെ നിങ്ങൾ എന്റെ അനുവാദം കിട്ടാതെ ആ മൂസയിൽ വിശ്വസിക്കുകയാണോ? إِنَّهُ لَكَبِيرُكُمُ الَّذِي عَلَّمَكُمُ السِّحْرَ അതുകൊണ്ട് എനിക്ക് ഇപ്പൊ കാര്യം മനസ്സിലായി, ഇവനാണ് നിങ്ങളെ നേതാവ്, നിങ്ങൾക്ക് ഈ ജാലവിദ്യയൊക്കെ നേരത്തെ പഠിപ്പിച്ചു തന്നത് ഇവനാണ്, ഇപ്പൊ തിരിഞ്ഞു, നിങ്ങൾ ഒന്നായല്ലോ, അതുകൊണ്ട് പല എല്ലാവരുടെയും കൈക്കാലുകൾ ഞാൻ വെട്ടുക തന്നെ ചെയ്യും. എതിർഭാഗത്ത് നിന്ന് വലത് കൈവെട്ടിയ ഇടത് കാല്, ഇടത് കൈവെട്ടിയ വലത് കാല് എന്നിങ്ങനെ വെട്ടും. വല ഉസ്വല്ലിബന്നകുംഫീജുനൂഇന്നഹൽ എന്നിട്ട് കൈക്കാലുകൾ വെട്ടിയിട്ട് ഈത്തപ്പന മരങ്ങളിൽ അതിന്റെ തടികളിൽ നിങ്ങളെ ഞാൻ ക്രൂശിച്ച് കെട്ടിത്തൂക്കും. വല ഉസ്വല്ലിബന്നകും ഫീ ജുദൂഇന്നഹൽ വല തഅലമുന്ന അയ്യുന അശദ്ദു അദാബം വഅബ്ഖ മൂസയാണോ ഞാനാണോ നല്ല ശിക്ഷ തരുന്നതെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം. ഈ ജനം എന്തു പറഞ്ഞു? ഇത് കണ്ട ജനങ്ങൾ എന്താ പറയാ? ഫിറാവുൻ ചക്രവർത്തിയോടൊപ്പം ജാലവിദ്യ കാണിക്കാൻ കടന്നു വന്ന് ഈ ദൃഷ്ടാന്തം കണ്ട് റബ്ബിൽ വിശ്വസിച്ച ആളുകൾ പറഞ്ഞു, നിന്നെ പരിഗണിക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല ചക്രവർത്തി, ഞങ്ങൾ ഇത്രയും നഗ്നമായ രീതിയിൽ വളരെ വ്യക്തമായ രീതിയിൽ മൂസയുടെയും ഹാറൂനിന്റെയും ഉടമസ്ഥനായ റബ്ബിന്റെ കുദരത്ത് ഞങ്ങളുടെ മുന്നിൽ കണ്ട സ്ഥിതിക്ക് ഈ ദൃഷ്ടാന്തം കണ്ട് അവഗണിച്ചു നിന്റെ കൂടെ കൂടാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. ഇപ്പോൾ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു ഞങ്ങളെ സൃഷ്ടിച്ചതും പരിപാലിക്കുന്നതും അവനാണെന്ന് മനസ്സിലായിരിക്കുന്നു, അതുകൊണ്ട് ചക്രവർത്തി നീ തന്നെയാണ് ഈ പ്രദേശത്തിന്റെ ഭരണാധികാരി, ശരി, നീ വിധിക്കേണ്ടത് വിധിച്ച, ഒരു കുഴപ്പമില്ല, നീ എന്ത് വിധിച്ചാലും കുഴപ്പമില്ല, ഇന്നമാ തക്ലി ഹാദിഹിൽ ഹയാത്ത് ദുനിയ നിന്റെ വിധി വരുന്നത് ഈ ലോകത്ത് മാത്രല്ലേ, ഞങ്ങൾക്ക് പ്രശ്നമല്ല, ഞങ്ങളെ എന്ത് ചെയ്താലും പ്രശ്നമല്ല. ഞങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു, ഞങ്ങളെ പാപങ്ങളല്ല പുറത്തു തരണം, നീ ഞങ്ങളെ ഞങ്ങൾക്ക് പ്രചോദനം നൽകി ഞങ്ങൾ പഠിച്ച സിഹർ ഞങ്ങൾ പ്രയോഗിച്ച സിഹർ അള്ളാഹു ഞങ്ങൾക്ക് പുറത്തു തരണം, അതുകൊണ്ട് ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആലയാകുന്നു എന്നെന്നും നിലനിൽക്കുന്നവനും ഗുണമുള്ളവനും അവനാകുന്നു. നിങ്ങൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ, എത്രയെത്ര ബുദ്ധിമുട്ടുകൾ എത്രയെത്ര ത്യാഗങ്ങൾ ഇതൊക്കെ സഹിച്ചപ്പോഴും മുൻഗാമികളായ ലാ ഇലാഹ ഇല്ലല്ലാഹിയുടെ വക്താക്കളായ ചരിത്ര പുരുഷന്മാർ പതറാതെ തളരാതെ അവർ പിടിച്ചു നിന്നു. ഒരു സമയത്തും അവർ തളർന്നില്ല, അവർ പതറിയില്ല. അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. അവരൊക്കെ പിടിച്ചു നിന്ന രീതി നിങ്ങളാല്, ഇന്നിപ്പോ നമ്മുടെ അവസ്ഥ എന്താ? അവരൊക്കെ ഇങ്ങനെ പിടിച്ചു നിന്നെങ്കിൽ ഇന്ന് നമുക്ക് ചെറിയൊരു തലവേദനയുണ്ടാകുമ്പോഴേക്ക് അല്ലെങ്കിൽ ബിസിനസ്സിൽ അല്പം ലാഭം കുറയുന്നുണ്ട് എന്ന് തോന്നുമ്പോഴേക്ക് നാം നമ്മുടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ടുപോയി വലിച്ചെറിയാം, ജോൽസ്യന്റെ കുപ്പത്തൊട്ടിലിൽ വലിച്ചെറിയുന്നു, അല്ലെങ്കിൽ അള്ളാഹു വിലക്കിയിരിക്കുന്ന രീതിയിലൂടെ പോയിക്കൊണ്ട് നമ്മുടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് നാം അവഗണിക്കുകയാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹാബത്തിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, അബുദർദ റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറഞ്ഞു, ഔസാനി ഖലീലി റസൂലുള്ള, എന്റെ സ്നേഹിതനായ പ്രവാചകൻ എന്നോട് കാര്യപ്പെട്ട ഒരു വസീയത്ത് പറഞ്ഞു. എന്താണ് ആ വസീയത്ത്? അല്ലയോ അബുദർദായേ, എന്തൊക്കെ ആപൽഘട്ടങ്ങൾ വന്നാലും ദുരന്തങ്ങൾ വന്നാലും അല്ലാ തുശ്രിക ബില്ലാഹി ശൈആ, പടച്ചവനെ വിട്ട് നീ അങ്ങോട്ടും പോകരുത് സഹോദര. വഇൻ ഖുതിഅത, നീ ഇഞ്ചിഞ്ചായി ഛേദിക്കപ്പെട്ടാലും, ഔ ഖുലിഖത, അല്ലെങ്കിൽ നീ ഭസ്മമാക്കപ്പെട്ടാലും, നീ അഗ്നിയിലെറിയപ്പെട്ടാലും, നിന്നെ ജീവനോടെ കൊണ്ടുപോയി ഇഞ്ചിഞ്ചായി അരിഞ്ഞു വീഴ്ത്തിയാലും, നീ ഒരിക്കലും അല്ലാഹുവിലുള്ള വിശ്വാസം വലിച്ചെറിയരുത് എന്ന് എന്റെ നേതാവ് എന്റെ സ്നേഹിതൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് വസിയത്താക്കിയിട്ടുണ്ട് എന്ന് അബുദർദ റളിയല്ലാഹു അൻഹു പറയുന്നു. റവാഹു ഇബ്നു മാജ. വേറെ ഒരു ഹദീസിൽ കാണാം, അൻ അസ്മാ ബിന്തി ഉമൈസ്, ഒരു സഹാബിയത്തായ വനിതയാണ് അസ്മാ ബിവി റളിയല്ലാഹു അൻഹ, മഹദി പറയുന്നു, അല്ലമനി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കലിമാത്തിൻ അഖൂലുഹുന്ന ഇൻദൽ ഖർബി, ആപൽഘട്ടങ്ങൾ, വിപത്തുകൾ, മുസീബത്തുകൾ, മനപ്രയാസങ്ങൾ, പ്രതിസന്ധികൾ വരുമ്പോ എന്നോട് പറയാൻ വേണ്ടി നബി തങ്ങൾ എനിക്ക് ചില വചനങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അല്ലയോ അസ്മാ, നിനക്ക് വല്ല പ്രയാസങ്ങളും വന്നാൽ, നിനക്ക് വല്ല പ്രതിസന്ധികളും വന്നാൽ, നിനക്ക് വല്ല മുസീബത്തുകളും വന്നാൽ നീ പറയേണ്ട ഒരു വചനമുണ്ട്. ആ വചനം നീ പറയണം. എന്താണ് ആ വചനം? അസ്മാ ബീവിക്ക് നബി തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു പ്രയാസം ഉണ്ടാവുമ്പോ ചൊല്ലാൻ, അല്ലാഹു അല്ലാഹു റബ്ബി ലാ ഉശ്രിക്കു ബിഹി ശൈആ. എന്താ പഠിപ്പിച്ചു കൊടുത്തത്? അല്ലാഹു അല്ലാഹു റബ്ബി ലാ ഉശ്രിക്കു ബിഹി ശൈആ. അല്ലാഹു 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 തന്നെയാണ്, അല്ലാഹു തന്നെയാണ് എന്റെ സംരക്ഷകൻ. എന്തൊക്കെ പ്രതിസന്ധി വന്നാലും ലാ ഉശ്രിക്കു ബിഹി ശൈആ, അവനിൽ ഒന്നിനെയും ഞാൻ പങ്കു ചേർക്കില്ല, അവന്റെ കുദരത്ത് മറ്റാർക്കെങ്കിലും ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കില്ല. ഇത് പ്രഖ്യാപിക്കാൻ എനിക്ക് നബി തങ്ങൾ പഠിപ്പിച്ചു തന്നു എന്ന് അസ്മാ ബീവി റവാഹു ഇബ്നു മാജ. ഇങ്ങനെ ധാരാളം ഉപദേശങ്ങൾ, ഈ ഉപദേശങ്ങൾ അവർ അക്ഷരാർത്ഥത്തിൽ പാലിച്ചു. ഇന്നിപ്പോ തൗഹീദിന്റെ വക്താക്കളായ ചില ചെറുപ്പക്കാര് നല്ല വിശ്വാസമുണ്ട്, അവർ അനാവശ്യങ്ങളിലേക്കും അനാചാരങ്ങളിലേക്കും ഒന്നും പോകൂല. എന്നാൽ ഇപ്പൊ ബിസിനസ് കുറച്ച് നാളായിട്ട് ഒരു പ്രശ്നമുണ്ട്, അടുത്തുള്ള ഭയങ്കര കോമ്പറ്റ്, സഹിക്കാൻ പറ്റുന്നില്ല, ഏത് രീതിയിലും പിടിച്ചേക്കാൻ പറ്റുന്നില്ല. എന്നാ പിന്നെ വെറുതെ അങ്ങോട്ട് പോയി നോക്കുക, അതുകൊണ്ട് എന്താ കുഴപ്പം? കുഴപ്പമൊന്നുമില്ല, വെറുതെ അങ്ങോട്ട് പോയി നോക്കുക. അള്ളാഹു കണക്കാക്കിയത് എനിക്കിങ്ങനെ എന്റെ ബിസിനസ്സിൽ കുറച്ച് പരീക്ഷണൊക്കെ അള്ളാഹു കണക്കാക്കിയിട്ടുണ്ടെന്ന് വിചാരിക്കൂല, വെറുതെ ചുമ്മാ പോയി നോക്കുക. അങ്ങനെ ആ ചുമ്മാ പോയി നോക്കലും അല്ലാഹു അല്ലാഹു റബ്ബി ലാ ഉശ്രിക്കു ബിഹി ശൈആ എന്ന് പറഞ്ഞ ആ വചനത്തിന് കടക വിരുദ്ധമാകുന്നു. സഹാബികൾ അങ്ങനെയാണ്, അവർക്ക് ബിസിനസ്സിൽ തളർച്ച വന്നപ്പോഴല്ല, അവർക്ക് തലവേദന വന്നിട്ടല്ല, അവരുടെ ജീവൻ അപായപ്പെട്ട വേളകളിൽ പോലും അവർ പതറിയില്ല. അസ്ബദുൽ അനസി എന്ന ദുഷ്ടൻ, അസ്ബദുൽ അനസി എന്ന ക്രൂരൻ ഒരു പറ്റം സഹാബത്തിനെ അറസ്റ്റ് ചെയ്ത് പിടിച്ചുകൊണ്ടുവന്ന് തുറങ്കിലടച്ചു. എന്തിനാ? ലാ ഇലാഹ ഇല്ലല്ല പറഞ്ഞ കാരണത്താൽ. അസ്ബദുൽ അനസി എന്ന ക്രൂരൻ വിശ്വാസികളായ ഒരു വിഭാഗം സഹാബത്തിനെ പിടിച്ചുകൊണ്ടുവന്ന് ജയിലിൽ അടച്ചിട്ട് പറഞ്ഞു, തുഅ്മിൻ ബി വതകുഫറു ബി മുഹമ്മദ്, മര്യാദക്ക് ഞാൻ പറഞ്ഞതനുസരിക്കണം, മുഹമ്മദിനെ അവിശ്വസിക്കണം, ഇല്ലെങ്കിൽ കണ്ടോ എന്റെ കയ്യിലിരിക്കുന്ന മൂർച്ചയുള്ള വാള്, ആ വാളിനെ നിങ്ങളെ ഞാൻ ഇരയാക്കിക്കളയുമെന്ന് അസ്ബദുൽ അനസി എന്ന ദുഷ്ടൻ സഹാബികളുടെ സഖാക്കളെ വിളിച്ചുകൊണ്ടുവന്ന് പിടിച്ചുകൊണ്ടുവന്ന് തുറങ്കിലിട്ട് ആ തുറങ്കിന്റെ ഉള്ളിലേക്ക് വാള് ചൂണ്ടി പറഞ്ഞപ്പോ സഹാബികൾ എന്താ പറഞ്ഞത്? സഹാബികളൊന്നും പറഞ്ഞില്ല, നമ്മുടെ പ്രിയപ്പെട്ട നേതാക്കന്മാരായ സഹാബികൾ കഴുത്ത് നീട്ടി കൊടുത്തു. എന്തിന്? ഹാരാർപ്പണം നടത്താനല്ല, കൂമാലയിടാനല്ല, മൂർച്ചയുള്ള ഗഡ്ഗം ചുരത്താൻ വേണ്ടി. നീ കുന്നുകളഞ്ഞേക്കു, ഞങ്ങൾക്കതിൽ പരിഭവമില്ല, നിന്നിൽ വിശ്വസിച്ച് മുഹമ്മദിൽ അവിശ്വസിക്കാൻ ഞങ്ങളെ കിട്ടില്ലെന്ന് പറഞ്ഞ് ആ സ്വഹാബത്ത് കഴുത്ത് നീട്ടി കൊടുത്തില്ലേ? അസ്വദുൽ അനസി എന്ന ദുഷ്ടൻ സ്വഹാബികളെ തന്റെ വാളിനിരയാക്കിയില്ലേ? ആ വാള് കഴുത്തിൽ കൊണ്ട് ശിരസും ശരീരവും വേർപ്പെട്ട് ആ സഹാബികളുടെ പരിശുദ്ധമായ ശരീരങ്ങൾ നിലത്ത് വീണ് ഷഹീദായി. ഛേദനയറ്റ് കിടക്കുന്ന ആ ശരീരങ്ങളിൽ നിന്നൊരു മന്ത്രം മുടങ്ങിക്കേട്ടു എന്ന് ചരിത്രത്തിൽ കാണാം.
ഷഹീദായി വീണുകിടക്കുന്ന ചേതനയറ്റ സ്വഹാബത്തിന്റെ ചുണ്ടുകളിൽ നിന്നൊരു മന്ത്രം വന്നത്, അവർക്ക് ശ്വാസമില്ല, ചലനമില്ല, നിശ്ചലമായി കിടക്കുന്ന അവരുടെ ഭൗതിക ശരീരം, ആ അവരുടെ ചുണ്ടുകളിൽ നിന്നൊരു മന്ത്രം. സ്വഹാബികൾ ശരിക്ക് കാതടുപ്പിച്ചു പിടിച്ചപ്പോ കേൾക്കുന്നു, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്തമഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാളിയത്തൻ മർലിയ ഫദ്ഖുലി ഫീബാബി ഫദ്ഖുലി ജന്നതി എന്നതാണ് അവർ ഉരുവിട്ടുകൊണ്ടിരുന്ന മന്ത്രം. അവസാനത്തെ ശ്വാസം നിലച്ചു പോയപ്പോഴും അള്ളാഹുവിന്റെ കുദറത്തോടെ ആ ചൂടുകൾ ചലിച്ചു എന്ന് ചരിത്രം സാക്ഷി. എന്തിനു പറയുന്നു, ലാ ഇലാഹ ഇല്ലല്ലയുടെ വെളിച്ചം കിട്ടിയ ആളുകൾ അങ്ങനെയാണ് ലോകത്ത് ജീവിച്ച് കഴിഞ്ഞു പോയത്. പ്രിയപ്പെട്ടവരെ, അവർക്ക് ഒരു ആശങ്ക ഉണ്ടായിരുന്നില്ല. നമ്മളെപ്പോലെ തലവേദന ഉണ്ടാവുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ല വലിച്ചെറിയാൻ മാത്രമല്ല എന്തൊക്കെ പ്രയാസം വന്നപ്പോഴും. നിങ്ങൾക്കറിയോ ചരിത്രം, ഹിജറയ്ക്ക് മുമ്പ് മക്കയിലെ ജീവിതം എങ്ങനെയായിരുന്നു, നബിയുടെയും സഹാബികളുടെയും ജീവിതം മക്കയിൽ ഹിജറയ്ക്ക് മുമ്പ് എങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾക്കൊക്കെ അറിയാം. അതിന് കൂടുതൽ ചരിത്രം അറിയേണ്ട. മദീനയിലേക്ക് ഹിജറ പുറപ്പെടുന്നുണ്ട്. നാട്ടിലുള്ള ഉപരോധവും പീഡനവും പലവിധ അവസ്ഥകളിലൂടെയുണ്ടായപ്പോ ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജഅഫർ ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ഒരു സംഘത്തെ അബസീനിയയിലേക്ക് അഭയാർത്ഥികളായി പറഞ്ഞയച്ചു. അള്ളാഹുവിന്റെ വിധിപ്രകാരം നിങ്ങൾ ഇനി ഇവിടെ നിൽക്കേണ്ട, നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട കുറച്ച് ആളുകൾ നമുക്ക് അബസീനിയയിലേക്ക് പോകാം, എത്യോപ്യയിലേക്ക് പോകാം. ജഅഫർ ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം സത്യവിശ്വാസികൾ മക്ക വിട്ട് എത്യോപ്യയിലേക്ക് പോയി. അവിടുത്തെ രാജാവ് നജാഷി രാജാവായിരുന്നു. നജാഷി രാജാവ് ക്രിസ്ത്യാനിയായിരുന്നു. ക്രിസ്ത്യാനിയായ നജാഷി രാജാവ് മക്കയിൽ നിന്ന് തന്റെ നാട്ടിലെത്തിയ സത്യവിശ്വാസികളായ മുഹമ്മദ് നബിയുടെ അനുയായികൾക്ക് അഭയം നൽകി. നിങ്ങൾ ഇവിടെ കഴിഞ്ഞോളൂ, മക്കയിൽ നിന്ന് നിങ്ങളെ ദ്രോഹിക്കാൻ ആരും ഇങ്ങോട്ട് വരൂല, നിങ്ങൾ ഇവിടെ സുഖമായിട്ട് ജീവിച്ചോളൂ. ഈ വാർത്ത മക്കാ മുശ്രിക്കുകൾ കേട്ടു. ഈ നാട്ടിൽ നിന്ന് നമ്മുടെ പീഡനം സഹിക്കാൻ പറ്റാതെ അവർ ഒളിച്ചോടിയിരിക്കുന്നത് എത്യോപ്യയിലേക്കാണ്. അവിടെയാണെങ്കിൽ ക്രിസ്ത്യാനിയായ രാജാവാണുള്ളത്, നമുക്ക് ഒരു കാര്യം ചെയ്യാം, അവരെ അവിടെ നിന്ന് പുറത്താക്കാൻ വേണ്ടി എന്ത് നാം ചെയ്യണമെന്ന് ഖുറൈശികൾ മക്കയിൽ ശത്രുക്കൾ യോഗം കൂടി. ആ യോഗത്തിൽ തീരുമാനമായി. ഒരു ദൂതന്മാർ, കുറച്ച് ദൂതന്മാർ ചെന്നിട്ട് രാജാവിനോട് കാര്യം പറഞ്ഞ് പുറത്താക്കാനുള്ള നടപടി ചെയ്യാം. അങ്ങനെ മക്കയിൽ നിന്ന് ഖുറൈശി ദൂതന്മാർ അബസീനിയയിലെത്തി നജാഷി രാജാവുമായി ചർച്ച നടത്തി. അല്ലയോ മഹാരാജാവേ, നിങ്ങൾ ഞങ്ങളുടെ നാട്ടിലെ ചിലർക്ക് ഇവിടെ അഭയം നൽകിയിരിക്കുകയാണ്. അവരുടെ തനി നിറം നാട്ടിൽ ഞങ്ങൾ കണ്ടതാണ്. അവർ യേശുദേവനിൽ വിശ്വസിക്കാത്തവരാണ്. മാത്രമല്ല, യേശുദേവനിൽ വിശ്വസിച്ച അങ്ങയെപ്പോലത്തെ ആളുകളെ ചോദ്യം ചെയ്യുന്നവരാണവർ. അതുകൊണ്ട് അങ്ങയെപ്പോലത്തെ ക്രിസ്തുമത വിശ്വാസിക്ക് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് അഭയാർത്ഥികളായി എത്തിയ ഈ കപടന്മാരെ ഏതടിസ്ഥാനത്തിലാണ് അവർക്കിവിടെ അഭയം നൽകാൻ സാധിക്കുക? എത്രയും പെട്ടെന്ന് അവരെ ഇവിടെ നിന്ന് പുറത്താക്കണം രാജാവേ. നജാഷി രാജാവിന് ചൂടായി. ആഹാ, കള്ളന്മാരായിട്ട് വന്നതാ അവര്. ജഅഫർബിന് അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ കടന്നു വന്ന ആ സംഘം, അവരുടെ നേതാവായ ജഅഫർ റളിയല്ലാഹു അൻഹുവിനെ രാജദർബാറിലേക്ക് നജാഷി രാജാവ് വിളിച്ചു വരുത്തി. വിളിച്ചു വരുത്തിയിട്ട് ഒരു ചോദ്യം. എന്താ ചോദ്യം? മാ തഖൂലു ഫീ ഈസബ്നി മറിയം, കന്യാ മറിയാമയുടെ പുത്രൻ യേശു ക്രിസ്തുവിനെ കുറിച്ച് നിനക്ക് എന്താണ് പറയാനുള്ളത്? റിപ്പോർട്ട് കിട്ടിയല്ലോ. നേരത്തെ കിട്ടിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ രാജാവ് ആ അഭയാർത്ഥി നേതാവായ ജഅഫർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ച ചോദ്യം, മാ തഖൂലു ഫീ ഈസബ്നി മറിയം, യേശു ക്രിസ്തുവിനെ കുറിച്ച് നിനക്ക് എന്ത് പറയാനുണ്ട്? നമ്മളാണെങ്കിൽ എന്താ പറയാ, എന്നെ കുടുങ്ങി തല പോകുന്ന കണ്ടാൽ എന്താ നമ്മൾ പറയാ? നിങ്ങളൊക്കെ ദൈവപുത്രനായി അംഗീകരിക്കുന്ന ആ മാന്യ ആ മഹൽ വ്യക്തിത്വം ഞങ്ങള് പ്രവാചകനായി കാണുന്നു, ഞങ്ങൾ റളിയല്ലാഹു അൻഹുവിനൊക്കെ പറയാറുണ്ട്, നല്ല ആളന്നെ, നിങ്ങൾ കണ്ടത് പോലെ അല്ലെങ്കിലും ഞങ്ങൾ ഒരു അഡ്ജസ്റ്റ്മെന്റിന്റെ പാത. മഹാനായ ജഅഫർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, യേശുക്രിസ്തുവിന്റെ കാര്യത്തിൽ നിനക്കെന്ത് പറയാനുണ്ട്? രാജദർബാറിൽ വെച്ച് അഭയം നൽകിയ രാജാവിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, ആദ്യം പറഞ്ഞത് അതാണ്, യേശു ക്രിസ്തു ദൈവപുത്രനല്ല, ലൈസ ബി ഇബ്നില്ല, ദൈവപുത്ര സങ്കല്പം വിദ്യയാകുന്നു, അബദ്ധമാകുന്നു. പിന്നെ എന്താ? പിന്നെ ആരാ ഈസ? യേശു. ولكن عبد الله ورسوله وروحه وكلمته القى الى مريم الحجراء البتول ഇന്നാര ദൈവപുത്രൻ അല്ലെങ്കിൽ പിന്നാര? ولكن عبد الله അല്ലാഹുവിന്റെ ദാസനാണ്. ورسوله ദൈവദൂതനാണ്. وروحه അല്ലാഹുവിന്റെ പരിശുദ്ധ ആത്മാവാണ്.
അള്ളാഹുവിന്റെ വചനമാണ്. പവിത്രതയുള്ള സംശുദ്ധ ജീവിതം നയിച്ച മറിയാമയുടെ പുത്രനായി ജനിച്ച ആളാകുന്നു, ആ മറിയാമയിലേക്ക് നിക്ഷേപിച്ച അള്ളാഹുവിന്റെ റസൂലാകുന്നു, ജനിച്ചു വീണ അള്ളാഹുവിന്റെ ദൂതനാകുന്നു എന്ന് വളരെ വ്യക്തമായി പ്രഖ്യാപിച്ചിട്ട് പറഞ്ഞു. ഇത് ഞാൻ പറഞ്ഞ കാരണം, ഈ സത്യം ഞാൻ ഈ രാജദർബാറിൽ വെച്ച് പ്രഖ്യാപിച്ച കാരണം, എന്താണ് സംഭവിക്കുന്നതെങ്കിൽ സംഭവിച്ചോട്ടെ രാജാവേ, എന്തുണ്ടായാലും പ്രശ്നമല്ല, സംഭവിക്കാതെ ഇങ്ങോട്ട് പോന്നോട്ടെ. ഇത് കേട്ട രാജാവിന് അഭിമാനം തോന്നി. അദ്ദേഹം പരവതാനിയിൽ ഇരിക്കുന്ന രാജാവ് ഭൂമിയിൽ അടിച്ചിട്ട് പറഞ്ഞു, അഭിമാനം, ആൺകുട്ടികൾ ഇവരാണ്, ആൺകുട്ടികൾ ഇവർ കപടന്മാരല്ലല്ലോ, സത്യസന്ധന്മാരാണ്. ഇത്തരത്തിലുള്ള ആളുകൾക്ക് അഭയം നൽകാൻ സാധിച്ചതിൽ നാം അഭിമാനിക്കുന്നു. ആരവിടെ, ഇവർ ഇവിടെ നിൽക്കട്ടെ, ഇവർക്കെല്ലാ സംരക്ഷണവും ചെയ്തു കൊടുക്കുക. ഇവരുടെ കാര്യത്തിൽ കുതന്ത്രവും ഉന്നയിച്ചു വന്ന ആളുകൾ എവിടെ? അവർ മക്കയിൽ നിന്ന് വന്ന മുശരിക്കുകൾ പാരിതോഷികം സമ്മാനങ്ങൾ ഉയർത്തിക്കാണിച്ച് നിൽക്കുക, കൊണ്ടുപോടാവിടുന്ന് നിങ്ങളെ സമ്മാനവും വേണ്ട, ഒന്നും വേണ്ട, ഇങ്ങനത്തെ ആൺമക്കളെയാണ് ഞങ്ങളുടെ രാജ്യത്തിന് ആവശ്യമെന്ന് പറഞ്ഞു. എന്തുകൊണ്ട്? എത്രയെത്ര സംഭവങ്ങൾ പതറാതെ അവർ ഈ പരിഭാവനമായ കുലിമയുമായി എവിടെയും കടന്നു ചെന്നു, ഒരിക്കലും അത് പണയം വെച്ചില്ല. ഇല്ല, റുസ്തുമിന്റെ കൊട്ടാരത്തിലേക്ക് കയറി ചെന്നു പേർഷ്യയുടെ അധിപൻ. ആ സമയത്ത് ഈ സഹാബിയുടെ വസ്ത്രമെല്ലാം പിന്നിക്കീറിയിരിക്കുകയാണ്. പിന്നിക്കീറിയ വസ്ത്രമണിഞ്ഞ് റുസ്തുമിന്റെ കൊട്ടാരത്തിലേക്ക് കയറി ചെന്നപ്പോ രാജാവ് പറഞ്ഞു, ചങ്ങാതി, നീ വലിയ ആശയവും ആദർശവും പഠിപ്പിക്കാനുള്ളപ്പോ വന്നത്, നീ മുഷിഞ്ഞ വസ്ത്രത്താൽ ഇങ്ങോട്ട് കയറി വന്നിരിക്കുന്നു, അതുകൊണ്ട് നിനക്കിഷ്ടം പോലെ സ്വത്ത് തരാ, നീ പൊക്കോ, ആ സ്വത്ത് മേടിച്ച് പൊക്കോ. റുബയ്യാഹു എന്ന് പറഞ്ഞു, സ്വത്തോ ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങളെ നേതാവ് പഠിപ്പിച്ചത് ഈ ഐഹിക ജീവിതം ഇല്ലാ കറാക്കിബിനിസ്തവല്ലത്തിൻ സുമ്മത്തറക്ക, ഒരു യാത്രക്കാരന്റെ വഴിവക്കിലുള്ള വിശ്രമം പോലെയാണെന്നാ പഠിപ്പിച്ചത്. അതുകൊണ്ട് നിന്റെ സ്വത്ത് ഞങ്ങൾക്ക് വേണ്ട, ജനങ്ങൾക്ക് വെളിച്ചം കാണിച്ചു കൊടുക്കാനാ ഞങ്ങൾ വന്നത്, അതുകൊണ്ട് ആ ജനങ്ങൾക്ക് വെളിച്ചം ഞങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ എത്ര സംഭവം, ത്വാരിഫബിനു സിയാദ് സ്പെയിനിലേക്ക് തൗഹീദുമായി കടന്നു ചെന്ന സഹാബിയ, സ്പെയിനിലെത്തി, മദീനയിൽ നിന്ന് കപ്പൽ യാത്രയായി സ്പെയിനിലേക്ക് പുറപ്പെട്ടു ത്വാരിഫബിനു സിയാദിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം. അങ്ങനെ സ്പെയിനിന്റെ കരയിലെത്തിയപ്പോ ത്വാരിഖ് റളിയല്ലാഹു അൻഹു സഹപ്രവർത്തകരോട് പറഞ്ഞു, അഹിരിഖു സുഫിൻ, കപ്പൽ ചുട്ടുകളയൂ, പായക്കപ്പൽ ഇനി നമുക്ക് വേണ്ട, അത് ചുട്ടുകളയൂ. കൂടെയുണ്ടായിരുന്ന സഹപ്രവർത്തകർ തിരിച്ച് നേതാവിനോട് ചോദിച്ചു, കൈഫ നർജിഉ ഇലൽ മദീന, നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രചരിപ്പിക്കാൻ വേണ്ടി സ്പെയിനിലെത്തി, കരയിലെത്തി, കൈഫ നർജിഉ ഇലൽ മദീന, നമ്മൾ നാട്ടിലേക്ക് എങ്ങനെ ഈ കപ്പൽ കരിച്ചു കളഞ്ഞാൽ തിരിച്ചെത്തും? ത്വാരിഖ് റളിയല്ലാഹു എന്ന് പറഞ്ഞത്, സ്പെയിനും മദീനയും മക്കയും ഇന്ത്യയും എല്ലാ രാജ്യവും അല്ലാഹുവിന്റേതാണ്. നാം അല്ലാഹുവിലേക്ക് മടങ്ങിപ്പോകും. മദീന മാത്രമല്ലല്ലോ അല്ലാഹുവിന്റെ ഭൂമി, നാം ഇപ്പോൾ ഈ നിൽക്കുന്ന കരയും അല്ലാഹുവിന്റെ കരയല്ലേ, ഭൂമിയല്ലേ? അതുകൊണ്ട് നാട്ടിലേക്ക് പോകുന്ന കാര്യം ആലോചിച്ചിട്ടൊന്നും ആരും വിഷമിക്കണ്ട, സമയമാണെങ്കിൽ പടച്ചം വിധിച്ച് അവിടെ എത്തും, അപ്പൊ കപ്പലും കിട്ടും. അതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ള ദൗത്യം ലാ ഇലാഹയിൽ നിന്നുള്ള പ്രബോധനമാണ്, അതിന്റെ മുന്നിൽ നമുക്ക് യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലെന്ന് പറഞ്ഞ് നിലനിന്ന സ്വഹാബിമാർ, ആ സ്വഹാബിമാരുടെ ബാധ്യത സ്വീകരിച്ച് ഉദാത്തമായ ജീവിതം കണ്ട് നാം പഠിക്കേണ്ടത് എന്താ? നമ്മൾ ആരും മുന്നിലും കഴുത്തിങ്ങനെ നീട്ടിക്കൊടുക്കണ്ട. ഇസ്ലാമിലൊരു നിയമം ഉണ്ട്, എന്താ നിയമം? ഒരു നിരക്കും രക്ഷയില്ല എന്ന് കണ്ട ജീവൻ സംരക്ഷിക്കാൻ വേണമെങ്കിൽ കുഫറിന്റെ വചനം പറയാം, പാക്കൊല്ലും. വയ്യാക്ക് നീ നിന്റെ ആദർശം വിട്ടു എന്ന് പറഞ്ഞവൻ, മനസ്സിൽ ഉറപ്പിക്കാതെ ഞാൻ വിട്ടു എന്ന് പറഞ്ഞവൻ കാഫിറാവൂല, പരലോകത്ത് അവന് ആ കാരണത്താൽ ശിക്ഷിക്കപ്പെടില്ല. പക്ഷേ അങ്ങനത്തെ ആളുകൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ പ്രഭാ പ്രസരണം കിട്ടൂല. നിയമത്തിന്റെ പഴുതിൽ അവരെന്ന് മുസ്ലിമീങ്ങളായി വിശ്വാസികളായി നിലനിൽക്കുക ചെയ്യും. പക്ഷെ മരിക്കണേ മരിച്ചോട്ടെ, ഏതായാലും ഒരുക്കം മരിക്കണ്ടേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയല്ല എന്നും പറഞ്ഞിട്ട് എന്തിനാ ജീവിക്കുന്നത്? ഈ നിലവാരത്തിലേക്ക് വളർന്നു വരണമെങ്കിൽ ജീവിതം എന്താണ് തിരിയണം, ജീവിതം എന്താണ് തിരിയണം എന്നുണ്ടെങ്കിൽ അള്ളാഹു എന്താന്ന് മനസ്സിലാകണം, അള്ളാന്റെ കുദ്രത്തിനെ കുറിച്ച് ബോധ്യം ഉണ്ടാകണം. അതുകൊണ്ട് തൗഹീദ് പൊളിയുന്ന
ലാ ഇലാഹ ഇല്ലല്ലാഹ് പണയം വെക്കുന്ന ഒരവസ്ഥയും നമ്മിൽ നിന്നുണ്ടാകരുത്. അതിനുവേണ്ടിയാണ് ഖുർആനിന്റെയും ഹദീസിന്റെയും വെളിച്ചത്തിൽ ഇത്രയും ചരിത്ര സംഭവങ്ങൾ പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് മുൻഗാമികളായ ആളുകൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് സമാധാനം കിട്ടി, അവരെല്ലാ പ്രതിസന്ധികളും ആ വചനം കൊണ്ട് അതിജയിച്ചു. നമുക്കതിന് കഴിയുന്നില്ല. കഴിഞ്ഞ ആഴ്ച പറഞ്ഞതാ അവിടെ തന്നെ നമുക്ക് എന്തുകൊണ്ടായി ഇതിന് കഴിയാത്തത്. ഇൻഷാ അല്ലാഹ് ആ ഹദീസ് പറയണമെന്ന് വിചാരിച്ചിരുന്നു. അടുത്ത ആഴ്ച നമുക്ക് വിവരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായ തൗഹീദിന്റെ വക്താക്കളാക്കി നമ്മളെയൊക്കെ മാറ്റി തരുമാറാകട്ടെ. ചില ദുരന്തങ്ങളും പ്രതിസന്ധികളും അല്ലാഹുവിന്റെ പരീക്ഷണങ്ങളും വരുമ്പോ വിശ്വാസം തകർത്ത് കളയുന്ന കപടന്മാരിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. വ ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.